സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് ഈ സൈക്കിൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ഓട്ടോ പിടിച്ചു പോയാലോ അച്ഛമ്മേ? അതൊന്നും വേണ്ട, അതിനൊക്കെ ഒരുപാട് കാശാവും. എങ്കിൽ അച്ഛമ്മ സൈക്കിളിൽ കയറ്. അയ്യോ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, നമുക്ക് അങ്ങ് നടക്കാം. ഇങ്ങനെ നടന്ന് ഇത് എപ്പ കോളേജിലെത്താനാ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അറിയോ? ഓ പിന്നെ അച്ഛമ്മക്ക് എല്ലാം വെറും നിസാരോ. ഹോൾ ടിക്കറ്റ് വാങ്ങണം, അമ്മയ്ക്ക് കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. വൈകി ചെന്നാലേ അമ്മയ്ക്ക് അപ്പം മനസ്സിലാവും നമ്മൾ വേറെന്തോ കാര്യത്തിന് പോയതാന്ന്. അച്ഛമ്മക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാ മതി, ഞാൻ വേണം കേക്കാൻ. ഇനി എല്ലാം കഴിഞ്ഞ എപ്പ എത്തും എന്തോ. ഇവരിത് എവിടെ പോണു? ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അച്ഛമ്മയും കൊച്ചുമോളും കൂടി എങ്ങോട്ടോ പോവുകയാണെന്ന് തോന്നുന്നല്ലോ. എങ്ങോട്ടാ രണ്ടാളും കൂടി? അത് നിന്നോട് പറഞ്ഞ നീ അത് നാട്ടി മുഴുവൻ പാട്ടാക്കൂല്ലടാ കുമാരാ. അമ്മച്ചി എന്നൊന്ന് വിശ്വസിക്കേ, ഞാൻ ആരോടും പറയാൻ പോണില്ല. എന്നാലും ഞാൻ പറയണോ കുമാരാ? ചുമ്മാ അങ്ങ് പറയാൻ മച്ചി. എങ്കിപ്പിന്നെ രഹസ്യമായിട്ട് അങ്ങ് പറയാം മതി, ആരും അറിയണ്ട കേട്ടോ. ഇല്ലെന്നേ ഞാൻ പറയാം. പറയേ. പിന്നെയേ നിന്റെ പെണ്ണും പിള്ള ഇന്നിരയില്ലേ? രാവിലെ ആ പാൽക്കാരൻ ദാമുവിന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. അവൾ എവിടാന്ന് വെച്ചാ കണ്ടുപിടിച്ചേ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പോവാ ഞാൻ. തുരന്ന് തുരന്ന് കേറിക്കോണം. പോട തുരപ്പം കുമാര, പടിമോളെ. ഇത് കഷ്ടകാലത്തിലേക്കാ, വിടത്തില്ല ഞാൻ. ഇത്രയും വലിയൊരു കോളേജ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടും എന്തിനാടി പരീക്ഷ കൊണ്ട് എറണാകുളത്ത് വെച്ചിരിക്കുന്നത്? ഞാൻ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് അവര് പറയുന്നിടത്ത് പോയി പരീക്ഷ എഴുതണം. ഓ ഓരോരോ നിയമങ്ങള്. എന്തെങ്കിലും ആകട്ടെ, നടക്ക്. എന്റെ പേരേ തുരപ്പം കുമാരൻ തന്നെയാ. തുറന്ന് തുറന്ന് നിന്റെയൊക്കെ എല്ലാ കള്ളക്കളിയും മാന്തി പുറത്തിടും ഞാൻ. എന്റെ ചാമുണ്ടേശ്വരി ഇന്ന് ഞാൻ പൊളിക്കും. അച്ഛമ്മ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഹോൾ ടിക്കറ്റ് വാങ്ങിയിട്ട് പെട്ടെന്ന് വരാം. ഞാനും വരാടി മോളെ. സ്റ്റെപ്പൊക്കെ കയറണം അച്ഛമ്മ. അച്ഛമ്മ ഇവിടെ ഇരുന്നാ മതി. പോയിട്ട് വാ. ശരി. അതെ, ഹരിത ടീച്ചറെ ഒന്ന് കാണാൻ വന്നതാ. ടീച്ചർ ടീച്ചേഴ്സ് റൂമിലാ. ഈ സ്റ്റെപ്പ് കയറി ചെന്നിട്ട് വലതുവശം. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഇതാര്? എന്നാ പറ്റി ഈ വഴിക്കൊക്കെ? എനിക്ക് ഹരിത ടീച്ചറെ ഒന്ന് കാണണം, ഹോൾ ടിക്കറ്റിന്റെ കാര്യത്തിനാ. ഓ, ഡിഗ്രി ഫൈനൽ എക്സാം അല്ലേ? എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? നന്നായി പോകുന്നുണ്ട് സർ. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് അതിന്റേതായ ഒരു റിസ്ക് ഉണ്ട്. എന്നാത്തിനാ കൊച്ചാ ആവശ്യമില്ലാത്ത റിസ്ക് ഒക്കെ എടുക്കാൻ പോകുന്നത്? എന്നാ എന്തായാലും ഇത്രയായി. പരീക്ഷ എഴുതിയാലും ഇല്ലേലും പഠിത്തം എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ വെച്ച് നിർത്തുന്നതാ കൊച്ചിനെ പോലുള്ളവർക്ക് നല്ലത്. അയ്യോ അങ്ങനെ പറയില്ലേ സർ,
ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. കൊക്കിൽ ഒതുങ്ങിയത് കൊത്തിയ പോരെ കൊച്ചെ. അതെ നോക്കിക്കേ, സ്നേഹം കൊണ്ട് പറയുന്നതാ. ഈ ഐ എ എസ് എന്നൊക്കെ പറയുന്നതേ ജീവിക്കാൻ ഗതിയില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അങ്ങ് പാലായില്ലേ, എന്റെ എസ്റ്റേറ്റിൽ റബ്ബർ വെട്ടാൻ വരുന്ന തവഴിന് പെണ്ണു നോക്കുക. ഒന്നും കൊടുക്കണ്ട, എട്ടിക്കോളൂ. ഞാനെന്ന് ആലോചിക്കട്ടെ. വേണ്ട സർ, എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കത് നേടണം. മണ്ണാങ്കട്ട, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരൊന്നും കളക്ടറാവാൻ മോഹിക്കരുത്. പഠിത്തം പഠിത്തം എന്ന് പറഞ്ഞ സമയം കളയാതെ ആരെങ്കിലും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്കുക. നല്ല അധ്യാപകൻ. കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ വേണം നേർവഴി പറഞ്ഞു കൊടുക്കാൻ. ടീച്ചറെ, ഞാൻ കോട്ടയത്തും പാലായിലും ഏക്കർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റ് ഉള്ളവർക്കേ അധ്യാപകരായാൽ പോലും അക്ഷരങ്ങളുടെയും അറിവിന്റെയും വില അറിയണമെന്നില്ല. മുന്നിലിരിക്കുന്ന ശിഷ്യയെ ശിഷ്യയായിട്ട് കാണാത്തോണ്ടാ മാനേജ്മെന്റ് ഇങ്ങോട്ടെടുത്ത് തട്ടിയെന്ന് ഇവിടെ ആർക്കും അങ്ങനെ അറിയില്ല. അതെ, നേർവഴിക്ക് നയിച്ചില്ലേലും വേണ്ടില്ല, വഴി തെറ്റിക്കരുത്. അതിനെങ്ങാനും ശ്രമിച്ച പഴങ്കത പറഞ്ഞ് നാറ്റിക്കുന്നു. അയ്യോ, എനിക്ക് ക്ലാസ്സിൽ പോവാൻ ടൈമായി, ഞാൻ പോട്ടെ ടീച്ചർ. വാ സുന്ദരി. നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് ആളുണ്ടാവും, അതിനൊന്നും ചെവി കൊടുക്കരുത്. ഇതിപ്പോ കേട്ട് ശീലമായി ടീച്ചറെ. സുന്ദരിയുടെ ഹാൾ ടിക്കറ്റ്. എല്ലാരും ഇവിടെ തന്നെ കാണണം. ചോദിച്ച് കേട്ടില്ലേടി, പറയടി. സുന്ദരി മച്ചാനെ, സുന്ദരിക്കണം നിപ്പ് കണ്ടോ? മോള് ജനിക്കുന്നതിന് മുമ്പിട്ട പേരാണോ സുന്ദരി എന്ന്? നമുക്ക് ഇവളുടെ പേരങ്ങ് മാറ്റിയാലോ? എന്താ കൊച്ചെ കയ്യില്? ഇതെന്റെ ഡിഗ്രി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റാ. ഓ, വലിയ ഡിഗ്രിക്കാരി. ചേട്ടനെ കണ്ടോ, പി ജി ആണ് പി ജി, ഒരു പ്രയോജനവുമില്ല. എന്തിനാ മോളെ ഈ എക്സാം ഒക്കെ വെറുതെ എഴുതുന്നേ? നമുക്കതങ്ങ് കീറിക്കളഞ്ഞാലോ? അയ്യോ ചേട്ടാ, അയ്യോ കീറിക്കളയല്ലേ, എനിക്ക് പരീക്ഷ എഴുതാനുള്ളതാ, എനിക്ക് പഠിച്ച് കളക്ടർ ആവണം. ചേട്ടാ ഈ പറഞ്ഞത് കേട്ടോ, പഠിച്ച് കളക്ടർ ആവണം പോലെ. മോളെ ഞാൻ കളക്ടർ ആക്കട്ടെ. ഹോൾ ടിക്കറ്റ് ഇങ്ങത്താ, ഞാൻ പോയിക്കോളാം. ഹോൾ ടിക്കറ്റ് പിടിച്ചോ, പോകുന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കും. മോളെ കൊണ്ട് ഞങ്ങൾക്കൊരു ഉപയോഗമുണ്ട്. ഇവളെ കൊണ്ട് എന്നാ ചെയ്യാനാ ചേട്ടായി? എന്റെ ഈ കോളേജ് ക്യാമ്പസ് ആകുന്ന പാടത്തില് അതിയായ പക്ഷിശല്യം. ഇവളെ ഞാൻ എന്റെ പാടശേഖരത്തിന്റെ കാവൽക്കാരിയാക്കാൻ പോവാ. ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുക? ഒന്ന് പോയി നോക്കാം. പറ്റി ഇവന്മാർ എന്താ എന്റെ കുഞ്ഞ്?
ഇങ്ങനെ ചെയ്ത് അവളെ സൂക്ഷിച്ച് എന്തോ നാടാ നീയൊക്കെ ചേർന്ന് എന്റെ കുഞ്ഞിനെ കാണിച്ചു കൂട്ടിയത്? ഇതൊക്കെ ഒരു തമാശയല്ലേ അമ്മാമേ? തമാശ എന്ന് പറഞ്ഞ എന്താന്ന് എനക്കറിയോ? തമാശ കാണിക്കുമ്പോ രണ്ട് കൂട്ടർക്കും സന്തോഷം വരണം, അല്ലാതെ കരയിച്ചിട്ടല്ല സന്തോഷം കാണിക്കേണ്ടത്. എടാ, ഇതും ഒരു പെണ്ണ, നിന്റെ പെങ്ങളെ പോലെ ഒരു പെണ്ണ്. നിന്നെ പെറ്റുവളർത്തി ഈ പരുവാക്കിയ നിന്റെ അമ്മയെ പോലെ ഒരു പെണ്ണ്. നിന്റെയൊക്കെ വീട്ടിലെ പെണ്ണിനെ പോലെ തന്നെയാ ഇവളും. അവരോട് നീ ഇങ്ങനെയൊക്കെ തന്നെയാണോടാ തമാശ കാണിക്കുന്നത്? എന്റെ കുട്ടി പാവ, അവളെ വേദനിപ്പിച്ച് നീയൊക്കെ അനുഭവിക്കും, നോക്കിക്കോ. കാർത്തി, എഴുന്നേറ്റില്ലേ നീ? ഇന്ന് ഫോട്ടോഷൂട്ട് അങ്ങോട്ട് നോക്കിയോ. റെഡി? ആ റെഡി. Something is missing. Excuse me. Huh? I'm Karthik. Okay, Karthik. Karthik ഒട്ട് സാറ്റിസ്ഫൈഡ് അല്ലാന്ന് തോന്നുന്നു. പ്രോബ്ലം എന്താന്ന് പറഞ്ഞല്ലേ എനിക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റൂ. റെഡി? What's your problem? Just a minute. Smoking in a public place is an offense. പാലക്കാട് ഡിസ്ട്രിക്ട് പെരിയകുളം. അതാണ്,
ഏതോ ഒരു പട്ടിക്കാട് കുഗ്രാമം. അപ്പൊ തന്നിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. കൾച്ചർലെസ്. എടോ, ഏയ്, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. വിനീത്, വിനീത് ഒന്ന് വരോ. എന്തുപറ്റിയ എന്തുപറ്റി ദീപകുമാരി? ഓ, ഒരു ദീപകുമാരി. ആ പേര് കേട്ടപ്പോഴേ ഞാൻ റിജക്ട് ചെയ്യേണ്ടതായിരുന്നു. വേഗം സ്ഥലം കളിയൊക്കെ നോക്ക്. വിനീത്, വാട്ട് ഈസ് ദിസ്? വൺ മിനിറ്റ് ദീപ, അളിയ ഒന്നിങ്ങ് വന്നേ. എടാ, ഫോട്ടോ ഒക്കെ കാണിച്ചതല്ലേ ഞാൻ, എന്നിട്ടല്ലേ നീ സെലക്ട് ചെയ്തത്? എന്നിട്ടിപ്പോ എന്താ? എടാ, എനിക്ക് രൂപം മാത്രം പോരാ, മൂവ്മെന്റ്സ്, ആറ്റിറ്റ്യൂഡ്, എക്സ്പ്രഷൻ എല്ലാം വേണം. നീ പറഞ്ഞു വിടാ നോക്ക്. I want to know the reason. I don't want you. This is the reason. എടാ, എന്ത് കഷ്ടപ്പെട്ട് തപ്പിയെടുത്ത പെൺകൊച്ചാണെന്ന് അറിയോ? നീ എന്തിനാ പറഞ്ഞു വിട്ടത്? ടെൻഷൻ ആവാതെ മച്ചാ. തിയറി, എല്ലാ പെൺകുട്ടികൾക്കും മോഡൽ ആവാനൊന്നും പറ്റില്ല. ഒരു മോഡൽ എന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡാണ് പ്രധാനം. ഒരു ആഡ് ഹിറ്റാവാൻ മോഡലിന് ലുക്ക് മാത്രം പോരാ. ലുക്ക്, വാക്ക്, ആറ്റിറ്റ്യൂഡ്, ഡിഗ്നിറ്റി, ബിഹേവിയർ, അങ്ങനെ പലതും വേണം. അതുണ്ടാവണമെങ്കിൽ സിറ്റി ലൈഫ് അറിയണം. ഇവളെ പോലെ പട്ടിക്കാട്ടിൽ ജനിച്ചു വളർന്നവർക്കൊന്നും മോഡലാവാൻ യോഗമില്ല മച്ച. ആഡ് ഫിലിം മേക്കർ കാർത്തിക് മാധവന് ഇത്തരം പെൺകുട്ടികളെ ഇഷ്ടപ്പെടുകയില്ല. ഇഷ്ടപ്പെടേണ്ടി വരും, ഇങ്ങനെ ഒരുത്തി കെട്ടേണ്ടി വന്ന. അങ്ങനെ ഒരു ഗതികേട് വന്ന ഒരു സ്ട്രോങ് ഡ്രോപ്പ് എടുത്ത് അതിൽ ഞാൻ എന്റെ ജീവിതം അങ്ങ് തീർക്കും. തണുത്ത വെള്ളമാണ് ഞാൻ ചോദിച്ചത്. ചൂടുവെള്ളമല്ലോ. ഇവിടെ ഫ്രിഡ്ജൊന്നുമില്ല അല്ലേ? ഫ്രിഡ്ജില്ലാത്ത വീട് ഞാൻ ആദ്യമായിട്ട് കാണേ. വരുന്നവരെ നേരത്തെ ഒന്ന് അറിയിക്കാൻ ഞാൻ എന്താ ഇവിടെ നിന്ന് മേടിച്ചു വെക്കാരുന്നല്ലോ. ഒന്ന് വേഗം, ഒരുപാട് ലേറ്റ് ആയച്ചമ്മേ. അമ്മേനി കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. നീ നടക്ക. എന്താടി അച്ഛമ്മേ, കുമാരൻ. അച്ഛമ്മേ, കൊച്ചുമോളെ എവിടെ പോയിട്ട് വരാണെന്ന് അറിയാമോ ചേച്ചി? പെരിനാട്, കടയിൽ സാധനങ്ങൾ മേടിക്കാൻ. പോയത് പെരിയനാട് തന്നെ. ഞാനും പോയിരുന്നു ലോട്ടറി എടുക്കാൻ. തൊരപ്പം കുമാരൻ പണി തന്നു എന്നാ തോന്നുന്നു. രണ്ടുപേരെ ഞാൻ കണ്ടിരുന്നു അവിടെ വെച്ച്. അവര് കോളേജിലോട്ട് കേറി പോണത്. എങ്കി പിന്നെ ഞാൻ പോട്ടെ. പോകാൻ നേരം എനിക്കൊന്ന് വെച്ച്, പകരം ഞാൻ തിരിച്ചു വച്ചിട്ടുണ്ട്. ഇപ്പം തുല്യം തുല്യം, സമാസമം. ചെല്ല് ചെല്ല്, കിട്ടും. പോയ കാര്യങ്ങളെല്ലാം സാധിച്ചോ? ചോദിച്ചത് കേട്ടില്ലേ രണ്ടാളും? പിന്നെ നീ പറഞ്ഞേൽപ്പിച്ച എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഓടി നടന്ന കാര്യങ്ങൾ നേടിയെടുത്ത് ക്ഷീണിച്ചു വന്നതല്ലേ? ചെല്ല്, ചെന്ന് വല്ലതും കഴിക്ക്. എന്താ, രണ്ടാൾക്കും വിശപ്പും ദാഹമൊന്നും ഇല്ലേ? അയ്യോ, വിശന്ന് വയറ് കത്തുന്നു. എടി, നീ അല്ലടി പറഞ്ഞു വെള്ളം കുടിക്കാതെ വയ്യെന്ന. വാ. Thank you.
രണ്ടുപേരെ ഞാൻ കണ്ടിരുന്ന അവിടെ വെച്ച് അവര് കോളേജിലോട്ട് കയറി പോണത്. എത്ര നാള് ഞാൻ ആ സരസ്വതി മെമ്പറുടെ പുറകെ നടന്നിട്ടാ ഇത് ഒപ്പിച്ചെടുത്തറിയോ? എന്തുപറ്റമ്മ? ആ സരസ്വതി മെമ്പറുടെ പുറകെ ഞാൻ എത്ര തവണ പോയെന്നറിയോ? എന്തിന്? വില്ലേജ് ഓഫീസിൽ പോയി, താലൂക്ക് ഓഫീസിൽ പോയി, എല്ലാം ഒപ്പിടിച്ചു കൊണ്ടുവന്നല്ലേ മോളെ. അച്ഛമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? നീ ഇതൊന്ന് നോക്കടി മോളെ, ആരോ ചെയ്തു വച്ചിരിക്കുന്ന കണ്ടോ? എല്ലാ സാറന്മാരും ഒപ്പിട്ട് തന്ന പേപ്പറായിരുന്നു ഇത്. അയ്യോ, ഇത് അച്ഛമ്മയുടെ പെൻഷനുള്ള പേപ്പറല്ലേ? അതേടി മോളെ, അതാരോ കീറിക്കളഞ്ഞു, ചന്നം പിന്നെ കീറിക്കളഞ്ഞു. ഇത് കീറിക്കളഞ്ഞത് ആരാന്ന് എനിക്ക് അറിയാം. ആരാടി മോളെ അത് ചെയ്തത്?